നിർവഹിക്കുന്ന പരമ്പരാഗത വനപാത തുറക്കുന്നത് സംബന്ധിച്ച് അനുകൂല സാധ്യത പരിശോധിക്കാനുള്ള നടപടികൾക്ക് സർക്കാർ തലത്തിൽ നീക്കം. അടുത്ത ദിവസം പാത സന്ദർശിച്ച് വിലയിരുത്താൻ വനം റവന്യൂ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ എത്തുമെന്നാണ് സൂചന. ശബരിമലയിലേക്ക് എരുമേലിയിൽ നിന്നും ആരംഭിക്കുന്ന പരമ്പരാഗത വനപാത തുറക്കുന്നത് സംബന്ധിച്ച് അനുകൂല സാധ്യത പരിശോധിക്കാനുള്ള നടപടികൾക്ക് സർക്കാർ തലത്തിൽ നീക്കം. അടുത്ത ദിവസം പാത സന്ദർശിച്ച് വിലയിരുത്തുവാനായി വനം റവന്യൂ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ എത്തുമെന്നാണ് സൂചന. കോട്ടയം പത്തനംതിട്ട ജില്ലകളിലെ ഉദ്യോഗസ്ഥ സംഘമാണ് പരിശോധനകൾക്ക് എത്തുകയെന്നാണ് അറിയിപ്പ്. പാതയിലൂടെ നടന്ന വഴി സുഗമമാണോ എന്നും വന്യമൃഗസാന്നിധ്യം സംബന്ധിച്ചും പരിശോധന നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പാതയിൽ തീർത്ഥാടന യാത്ര അനുവദിക്കേണ്ടി വന്നാൽ പാത സഞ്ചാരയോഗ്യമാക്കുന്നതിൻ്റെ പ്രവൃത്തി സംബന്ധിച്ചും സംഘം വിലയിരുത്തും. തുടർന്ന് സംഘം നൽകുന്ന റിപ്പോർട്ട് പരിഗണിച്ചാണ് പാതയിലെ തീർത്ഥാടക യാത്രാ വിലക്ക് നീക്കണമോ എന്ന സർക്കാർ തലത്തിൽ തീരുമാനമെടുക്കുക. എന്നാൽ കഴിഞ്ഞ ദിവസം ഇരുമേലിയിൽ വനപാതയിലെത്തിയ അയപ്പ് ഭക്തരെ വനപാലകർ കടത്തിവിട്ടിരുന്നില്ല. വനപാത തുടങ്ങുന്ന കോയിക്കാവ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിന് സമീപം ഭക്തരെ വനപാലകർ തടഞ്ഞു. തുടർന്ന് വാഹനമാർഗം ഭക്തർ എരുമേലി വഴി വനപാതയിലെ പ്രധാന ഇടത്താവളങ്ങളിലൊന്നായ കാളഘട്ടിലെത്തിയെങ്കിലും ഇവിടെയും വനപാലകർ തടയുകയായിരുന്നു. കാളഘട്ടിൽ നിന്നും അഴുത നദി മറികടന്നാണ് ശബരിമലയിലേക്കുള്ള പ്രധാന കാനനപാത ആരംഭിക്കുന്നത്. കാളഘട്ടിലേക്ക് 23 കിലോ വഴിയുള്ള വനപാത വഴി നടന്നാണ് പരമ്പരാഗത രീതിയിൽ തീർത്ഥാടകർ എത്തുന്നതെങ്കിലും പമ്പാവാലി വഴി റോഡ് മാർഗവും എത്താനാകും. ഇത്തവണ തീർത്ഥാടനകാലം ആരംഭിച്ച ശേഷം എത്തുന്ന ആദ്യ സംഘത്തെയാണ് ശനിയാഴ്ച തടഞ്ഞ് തിരിച്ചയച്ചത്. എരുമേലി വഴി നടന്ന് കാനനപാത ആരംഭിക്കുന്ന 23 കരയിൽ ഇവർ എത്തിയപ്പോൾ നാട്ടുകാരും വ്യാപാരികളും ക്ഷേത്രപരിപാലന സമിതി ഭാരവാഹികളും മുസ്ലിം ജമാഅത്ത് ഭാരവാഹികളും ചേർന്ന് സ്വീകരണം നൽകി. 23 കര ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം തീർത്ഥാടക സംഘത്തെ സ്വീകരിക്കുവാൻ ഒട്ടേറെ നാട്ടുകാർ എത്തിയിരുന്നു. 4 വർഷമായി ഇതുവഴി തീർത്ഥാടന യാത്ര മുടങ്ങിയിരിക്കുകയാണ്. ഒട്ടേറെ നാട്ടുകാർ തീർത്ഥാടനകാലത്ത് കച്ചവടവും നടത്തിയിരുന്നു. ഒപ്പം അന്നദാനവും കുടിവെള്ള വിതരണവും ഉൾപ്പെടെ സേവന പ്രവർത്തനങ്ങളും ഉണ്ടായിരുന്നു. 2008 പ്രളയത്തിന് ശേഷം കാനനപാത വഴി തീർത്ഥാടകരെ കടത്തിവിട്ടിട്ടില്ല. ഇത്തവണ കോവിഡ് നിയമങ്ങൾ ഉൾപ്പെടെ നിയന്ത്രണങ്ങളിൽ അയവ് വന്നതോടെ കാനനപാത തുറക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 23 കരയിലെ വ്യാപാരി സംഘടനാ നേതാക്കൾ കഴിഞ്ഞ ദിവസം യോഗം നടത്തിയിരുന്നു. കഴിഞ്ഞയിടെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഇതേ ആവശ്യമുയർത്തി പ്രതിഷേധ ധർണയും സംഘടിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം എരുമേലി ദേവസ്വം ഓഫീസിലേക്ക് ഇതേ ആവശ്യമായി ശബരിമല ആചാര സംരക്ഷണ സമിതി പ്രതിഷേധ മാർച്ചും ധർണയും നടത്തുകയും ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം. ഡിജിറ്റൽ ലൈഫിന് പരിധികളില്ല. എല്ലാ ആപ്പുകൾക്കും നമ്മുടെ എല്ലാ വിവരങ്ങളും അറിയണം. പക്ഷേ വിശ്വസ്തമായവ മാത്രമേ തിരഞ്ഞെടുക്കാവൂ കേട്ടോ. അതുപോലെ തന്നെയാണ് ഡിജിറ്റൽ ഉൽപ്പന്നങ്ങളുടെ പർച്ചേസ്. കാലങ്ങളായി നമുക്കറിയുന്ന വിശ്വസ്തതയ്ക്ക് പേര് കേട്ട അജ്മൽ ബിസ്മിയുടെ എക്സ്ക്ലൂസീവ് ഡിജിറ്റൽ ഡിവിഷനായ AB ഡിജിറ്റലിൽ നിന്നും സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ്, പേഴ്സണൽ ഗാഡ്ജറ്റ്സ് തുടങ്ങി നിങ്ങളുടെ ഡിജിറ്റൽ ലൈഫിന് ആവശ്യമായതെല്ലാം തിരഞ്ഞെടുക്കും. ഡിജിറ്റൽ ലൈഫിന് പെർഫെക്റ്റ് പാർട്ണർ നമ്മുടെ അജ്മൽ ബിസ്മി തന്നെ. AB ഡിജിറ്റൽ ഫ്രം ദ ഹൗസ് ഓഫ് അജ്മൽ ബിസ്മി എന്റർപ്രൈസ്.